hey guys welcome back to nkl ടൂസ് അപ്പം നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ഫുട്ബോൾ പോസ്റ്റർ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ആ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് എന്നുള്ളതാണ് സോ അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് പിൻറസ്റ്റ് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് പിൻറസ്റ്റിൽ ഇതേപോലെ കുറെ അധികം പോസ്റ്റർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് ആയിട്ട് നിങ്ങൾക്ക് അലൈറ്റ് മോഷനിലോ അല്ലെങ്കിൽ ഏതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തോ നിങ്ങൾക്ക് ഇതേപോലത്തെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം സോ ഇപ്പോൾ ഞാനിത് ചെയ്യുന്ന ലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിംപിളാണ് സോ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സോ ഓക്കേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ സ്വകാര്യം ഞാനിപ്പോൾ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോറസ്റ്റി ഫൈവ് റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയയിലേക്ക് വന്ന ശേഷം ഇതാണ് ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ റാപ്പ് പോലെ ദെൻ അത് വന്ന് നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്തു കൊടുക്കുക സോ നിങ്ങൾക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം ബാക്ക്ഗ്രൗണ്ട്സ് ഇതേപോലത്തെ ഉണ്ടാവും സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ കൊടുക്കുക നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ദെൻ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇമേജസും ഷേപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം സോ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം ദു പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കുക ദൻ നമ്മൾ ഒരു റെക്റ്റാംഗിൾ ഇതേപോലെ ആഡ് ചെയ്യാം ദഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിളുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു റെക്റ്റാങ്കിളുടെ കളറ് വന്ന് നമുക്ക് ബ്ലൂ ആക്കണം സോ ഈ ഒരു ജേഴ്സിയുടെ ബ്ലൂ വന്ന് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതായത് ഒരു കട്ടി നീല സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു കളർ ഞാൻ വന്ന് കൊടുക്കുകയാണ് ഓക്കെ ദെൻ നമുക്ക് ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്യണം സോ ഇതിൽ എക്സിൻ്റെ വാല്യൂ വന്നൊരു ത്രീ സെവൻറ്റി റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ വൈഡ വാലിയൊന്നൊരു നാനൂറ്റി പത്ത് നാനൂറ്റി പന്ത്രണ്ട് ആ റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുക ദെൻ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആ ഒരു റെക്റ്റാംഗിള് കറക്റ്റായിട്ട് ഒന്നിക്കില്ല സെൻറ്ററിലൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുകളിലേക്കോ താഴേക്കോ ഒക്കെ ആയിട്ട് എങ്ങനെയാ വെച്ചാൽ സെറ്റ് ചെയ്യുക ഓക്കെ ഇത് സൂമും കാര്യങ്ങളൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പി എൻ ജിയും ഇതേപോലെ സൂമും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക സോ ഞാനിപ്പോൾ ഒന്ന് ഇതേപോലെ ആ ഒരു പി എൻ ജിയും റെക്റ്റാംഗിളും വന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു റെക്റ്റാംഗിളും ആ ഒരു ഇമേജും ആ ഒരു എൻ ഭാഗത്ത് വന്ന് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ സാ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു റെക്റ്റാംഗിൾ ആദ്യം ഇതേപോലെ ആഡ് ചെയ്യുക റെക്റ്റാംഗിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ വലിച്ചിട്ട് നമ്മൾ നേരത്തെ ആ ഒരു സെയിം സൈസ് സെറ്റ് ചെയ്യുക ദെൻ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക ഓക്കെ ദെൻ ഇതിൻ്റെ കളറും വന്ന് നമ്മളെന്ത് ചെയ്യുക ഒരു ബ്ലൂ കളർ സെറ്റ് ചെയ്യാൻ ശേഷം നമ്മൾ എഫക്സിൽ ആഡ് എഫെക്സിൽ വരാം ഇതിൽ നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ആംഗിൾ വന്ന ഒരു നയൻറ്റി ഡിഗ്രിയിലേക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം ദൻ നമ്മൾ സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ നമുക്കിതാ ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി കിട്ടും ദ നമ്മൾ എന്ത് ചെയ്യുക ഫെതറ് ഇൻക്രീസ് ചെയ്തിട്ടൊരു ഹൺഡ്രഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫെദർ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യാം ദെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കുറച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു ഫെയ്ഡ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ നമുക്ക് ആ ഒരു താഴെയുള്ള പോർഷനിൽ കറക്റ്റ് ഒരു ഫിനിഷിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സോ ഈ ഒരു രീതിക്കാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് എന്തെങ്കിലും ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് അവിടെ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും കാണാണ്ട് കറക്റ്റ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തൊരു പി എൻ ജി ആഡ് ചെയ്യണം അതിനുവേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വന്ന ശേഷം അടുത്തൊരു പി എഞ്ചി ഇതുപോലെ ആഡ് ചെയ്യുക ദൻ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത് സോ ഈ ഒരു പോർഷനിലായിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക സോ അപ്പോൾ ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് സോ അതിന് മുമ്പ് നമ്മൾ എന്ത് വെച്ചാൽ ഈ ഒരു കാലിൻ്റെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് നമ്മൾ ചെറിയൊരു ഷാഡോ ആഡ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഒരു റെക്റ്റാംഗിൾ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ മുകളിലുള്ള പോർഷൻ സെറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ചിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു പി എൻ ജി അതായത് ആ ഒരു പി എൻ ജിയുടെ താഴെയായിട്ട് ആ ഒരു സർക്കിൾ കൊണ്ടുവരാം അതിൻ്റെ കളർ വന്ന് നമ്മൾ ഒരു ബ്ലാക്ക് ആക്കി കൊടുക്കുക അതുപോലെ നമ്മൾ എഫ് എക്സിൽ ഗൂഷ്യം ബ്ലർ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ബ്ലർ കൊണ്ടു നമുക്ക് ഇതേപോലെ ചെറിയൊരു ഷാഡോ കൊണ്ടുവരാൻ പറ്റും സോ ഇത് നിങ്ങൾ നിങ്ങളുടെ പെർഫെക്ഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യുക ഓക്കെ ബ്ലെൻഡിങ് അതിൻ്റെ ഓപ്പിലൊക്കെ പോയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡൊക്കെ കുറച്ചിട്ട് കറക്റ്റ് ആയി നിങ്ങൾക്ക് എങ്ങനെ വേണ്ട വേണ്ടുവച്ചാൽ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഇത് ഈ ഒരു പോർഷനിൽ ആ ഒരു രണ്ട് കാല് വരുന്ന ആ ഒരു പോർഷനിൽ വന്നിട്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക സോ ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററാക്കുക അത് നമ്മൾ ഏതൊരു പ്ലെയറിൻ്റെ ആണോ ചെയ്യുന്നത് ആ ഒരു പ്ലെയറിൻ്റെ പേര് വന്ന് നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ അതിൻ്റെ കറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം ഞാൻ ഇപ്പോൾ ഒന്ന് ബ്ലാക്ക് ആക്കുന്നുണ്ട് അതുപോലെ സെൻറ്റർ അലൈൻ ചെയ്യുന്നുണ്ട് ദൻ നിങ്ങൾക്ക് ഇഷ്ടം ഏതൊരു ഫോണ്ടാണോ ആ ഒരു ഫോൺ കൊടുക്കുക ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോൺ ആണ് ഈ ഒരു ഫോൺ ഓൾറെഡി ഞാനൊരു ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ വരാം ഈ ഒരു ഫോണിൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ടിക് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഫോൺ ഒരു ടെക്സ്റ്റ് വന്ന് ഇതേപോലെ മുകളിലേക്ക് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എഫെക്സ് ആഡ് എഫെക്സിൽ വരാം ടെക്സ്റ്റിൽ വന്ന ശേഷം ടെക്സ്റ്റ് സ്പേസിംഗ് ആഡ് ചെയ്യുക ഇത് നമ്മൾ ലെറ്റാ സ്പേസിങ് ഇതേപോലെ കുറച്ച് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ സ്പേസിങ് വേണ്ടത് ആ ഒരു രീതി കൊടുക്കുക ദെൻ ഇതേപോലെ ടു ലൈൻ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വന്നിട്ട് ഒറ്റ ലൈനിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ബ്ലൂ തീമിൽ ചെയ്യുന്നതുകൊണ്ട് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കൊടുക്കുക എങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക ഓക്കെ സോ കുറച്ച് കട്ടിയിലൊരു ഒരു ബ്ലൂ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അതേ ഈ ഒരു റേഞ്ചിൽ ഒരു ബ്ലാക്കിൽ ചണക്കത് ഒരു ബ്ലൂ ബ്ലാക്ക് അല്ല എന്നാൽ ബ്ലൂ ആ ഒരു രീതിക്കുള്ള കളറ് നമ്മളിവിടെ കൊടുക്കുകയാണ് ദൻ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക ദെൻ അടുത്തായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് എവേട്ടൻ്റെ ഒരു ലോഗോ ആണ് ഇതേപോലെ ലോഗോ ഞാൻ പി എൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ദൻ അത് ഇതേപോലെ നമ്മൾ ചെറുതാക്കി കൊടുത്തിട്ട് താ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളിപ്പം ഈ ഒരു ജെയിംസ് റോഡ്രിഗേഴ്സിൻ്റെ തന്നെ ചെയ്യണമെന്നില്ല വേറെ പ്ലെയറിൻ്റെ ആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏത് ക്ലബ്ബാണോ കളിക്കുന്നത് ആ ഒരു ടീമിൻ്റെ ലോഗോ ഒന്ന് ഇതേപോലെ കറക്റ്റായിട്ട് പി എൻ ജി ഒക്കെ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കറക്റ്റ് ആ ഒരു സൈഡിൽ സെറ്റ് ചെയ്തു സോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാണ്ട് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ജെയിസ് ഓർഡർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലയറ് നമ്മൾ എഡിറ്റ് ചെയ്യുക അതായത് ആ ഒരു ക്ലബ്ബിൻ്റെ പേര് നമ്മൾ അടുത്തായിട്ട് എന്താ എവേർട്ടൺ എഫ് സി എന്നാണ് ക്ലബ്ബിൻ്റെ പേര് വരുന്നത് സോ എവേർട്ടൺ എഫ് സിന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ സോ ഞാനതിപ്പോൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ അത് ഇതേപോലെ മൂവ് ചെയ്യുക ദെൻ ഇവിടെ ഒന്ന് ഒരു നയൻറ്റി ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ക്ലബ്ബിൻ്റെ പേരും സെറ്റ് ചെയ്യുക ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യുക നിങ്ങൾക്ക് സ്പേസിങ് ഉറക്കണമെന്നുണ്ടെങ്കിൽ സ്പേസിംഗ് ഓർക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യുക സോ നമ്മൾ സ്പേസിങ് ഉറക്കാൻ എന്താ ലെറ്റർ സ്പേസിംഗിൽ വന്നിട്ട് ഇതേപോലെ സ്പേസിംഗ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പോർഷനിലായിട്ട് സെറ്റ് ചെയ്യാം ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജെയിംസ് റോഡ്രഗേഴ്സിനെ കുറിച്ച് ഏതെങ്കിലും ഗൂഗിളിൽ പോയിട്ട് കുറച്ച് ഒരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ടെക്സ്റ്റിൽ വരാം നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കോപ്പി ചെയ്തത് ഞാൻ ഇവിടെ പേസ്റ്റ് പേസ്റ്റിയാണ് സോ നിങ്ങൾ ഏതൊരു പ്ലേയറിൻ്റെ ആണോ എടുക്കുന്നത് ആ ഒരു പ്ലേയറിൻ്റെ വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക സോ ഇതിൻ്റെ കളറും ഞാൻ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഒരു കട്ടി ബ്ലൂ കളർ സെറ്റ് ചെയ്യുകയാണ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ സെൻട്രൽ ലൈനും കാര്യങ്ങളൊക്കെ ഇതെ ഈ ഒരു ലൈനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക അതായത് നമ്മൾ ഇതേപോലെ സൂമൊക്കെ ചെയ്ത് സൂം കുറച്ച് കൊടുക്കുക അതേപോലെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് സോ അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക സോ ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദൻ നിങ്ങൾക്ക് ഏതൊരു ഫോണിൻ്റെ ആണോ വേണ്ടത് ആ ഒരു ഫോൺ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം ഓക്കെ ഇവിടെ കുറയധികം ഫോൺസ് ഞാൻ ഇവിടെ ഓൾറെഡി ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫോൺ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ദൻ ഇതേപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ എവിടെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ദെൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഓവർലേസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു ഡോട്ടിൻ്റെ ഒരു ഓവർലേ ഉണ്ട് അത് ഇതുപോലെ വന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഞാൻ വന്ന് സെറ്റ് ചെയ്യുന്ന എവിടെ വെച്ചാൽ ഇതാ ഈ ഒരു ടോപ്പ് പൊസിഷനിലാണ് ഇത് ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിക്ക് ആ ഒരു ഓവർലേ കൊടുക്കുകയാണ് ഉണ്ടല്ലേ ഈ ഒരു രീതിക്ക് ചെറിയൊരു ഓവർലേ അവിടെ കൊടുക്കാണ് സൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓക്കെ ഈ ഒരു ഓവർലേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് സോറി പിൻട്രസ്റ്റ് അല്ല പിക്സാർട്ടിൽ പോയിട്ട് അതിൽ സ്റ്റിക്കേഴ്സിൽ വന്നാലേ നിങ്ങൾക്ക് പോസ്റ്റർ ഡിസൈനിന് പറ്റിയ കുറേ അധികം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും വേറെ വെബ്സൈറ്റിലും കാര്യത്തിലൊന്നും പോയി സെർച്ച് ചെയ്യണമെന്നില്ല പിൻട്രസ്റ്റ് സോറി പിക്സ് പോയിട്ട് സെർച്ച് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ പോസ്റ്ററിന് ഐഡിയാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റ് പോയിട്ട് ഫുട്ബോൾ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അടിച്ചാൽ ഒരുപാട് അധികം ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതായത് ലൈറ്റ് മോഷനിലോ വേറെ ഫോട്ടോഷോപ്പിലോ ഇത് വേണം ക്രിയേറ്റ് ചെയ്യാം സോ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്